നമസ്കാരം. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്താണ്? അയാൾ ഏത് മണ്ഡലത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയുക, അത് പരിഹരിക്കുക, അതിന് വേണ്ട ഇടപെടലുകൾ നടത്തുക, ഇതൊക്കെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ട കടമകൾ. പറഞ്ഞു വന്നത് കഴക്കൂട്ടം നഗരത്തെ സംബന്ധിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഗതാഗത പ്രശ്നവും ജനങ്ങൾ ദുരിതത്തിലായിട്ട് ഏകദേശം ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഒരു മാസമാകുന്ന കാലഘട്ടമാകുന്നു. എന്നിട്ടും അവിടെ ഒരു ജനപ്രതിനിധിയുണ്ട്, പേര് കടകമ്പള്ളി സുരേന്ദ്രനാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. സ്വന്തം മണ്ഡലത്തിൽ IT നഗരമാണ്. ആ നഗരത്തിൽ ജനങ്ങൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുമ്പോൾ മന്ത്രി എവിടെയാണ്? ഒന്ന് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണി പറ്റില്ല എന്നല്ലാതെ മറ്റു വാക്ക് ഉപയോഗിക്കാനില്ല. അതായത് ഗതാഗത പ്രശ്നമുണ്ടായിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുമ്പോൾ ജനങ്ങൾ ചെളിയിൽ വീഴുന്നു. അതായത് ഇന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു യുവതി രണ്ട് കാലും ചെളിയിൽ പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥ. അശാസ്ത്രീയമായി ആരംഭിച്ച ഒരു മേൽപ്പാല നിർമ്മാണമാണ് ഈ തരത്തിലുള്ള ഗതികേട് ആ നാട്ടിന് കൊണ്ടുവന്നത്. അത് കണ്ടറിഞ്ഞ് വേണ്ട രീതിയിൽ ഇടപെടേണ്ട ഒരു മന്ത്രി എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കുറെ വാചക കസരത്തല്ലേ നടത്തേണ്ടത്, ഇടപെടൽ നടത്തി കാണിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം രാവിലെ ആ നാട്ടിലേക്ക് ഈ ഗതാഗത കുരുക്ക് പോയി നിന്ന് കാണാനുള്ള ധൈര്യം ജനപ്രതിനിധിക്കുണ്ടോ? കുറെ വാചാടോപല്ല വേണ്ടത്, പ്രവൃത്തിയും ഇടപെടലും വേണം. എത്ര നാളായി ഈ ബുദ്ധിമുട്ട് ആ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നൊരു യുവതി വീണു. കഴിഞ്ഞ ദിവസം 2-വീലറുമായി ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ ചെളിയിൽ പൂഴ്ത്തിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്നിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് മൗനമാണ്, ഗുരുതരമായ മൗനം. നിങ്ങളൊരു നാടിന്റെ ജനപ്രതിനിധിയാണെങ്കിൽ നിങ്ങളുടെ മര്യാദ അനുസരിച്ച് പോയി ആ പ്രദേശം ഒന്ന് നോക്കിക്കൂടെ? നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് കുറെ സിൽപ്പന്തികളുണ്ട്, അവർ പറയുന്നത് മാത്രം കേൾക്കാനല്ല ജനം വോട്ട് തന്ന് നിയമസഭയിലേക്ക് അയക്കുന്നത്. നിങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട് ഇടപെട്ട് പരിഹാരമുണ്ടാക്കുകയാണ് വേണ്ടത്. ഗതാഗത പ്രശ്നമുണ്ടായിട്ട് ഒരു മാസത്തിലേറെയായി, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാണോ? കഴിഞ്ഞ ദിവസം തന്നെ ബൈപ്പാസിന്റെ അവിടെ വെള്ളക്കെട്ടുണ്ടായി, ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടനടി നടപടി ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തിയെന്ന് പറയുന്നുണ്ട്, JCB ഒക്കെ കൊണ്ടുവന്ന് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പോയി കാണൂ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മയാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചുമതലകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടാകാം, തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാം. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ഈ പറയുന്ന ഗതികേടിന് ഉത്തരവാദി ആരാണ്? അതിന് പരിഹാരം കാണാൻ വേണ്ടി ജനം ആരെയാണ് സമീപിക്കേണ്ടത്? നിങ്ങൾ അങ്ങ് അന്തരീക്ഷത്തിൽ ഇരുന്നതിന് ശേഷം അവിടെ ഇരുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആർക്കാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ പ്രദേശത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആ ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കേണ്ടതുണ്ട്. കുറെ പേരവിടെ പ്രതിഷേധിച്ചു, ആ പേരിലും ഈ പേരിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മന്ത്രി ഒന്നും അറിയുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു നാടിന് എന്നുള്ള വിലാപത്തിലാണ് ജനങ്ങൾ. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും നിങ്ങൾക്ക് ഇത്ര ഉത്തരവാദിത്തമാണോ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോടുള്ളത്? ഓടി നടന്ന് കുറേയേറെ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എന്ത് പ്രയോജനം? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങൾ കാര്യമായി ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളിൽ ഇടപെടുകയാണ് വേണ്ട. അത്തരം ഇടപെടലുകൾ കാര്യക്ഷമമായി നടത്താത്ത നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്? ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്. നിങ്ങൾ ഉദ്യോഗസ്ഥരെ പഴിചാരിയോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരെ പഴിചാരിയോ ഒന്നും രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ തന്നെയാണ് നിലവിലെ അവിടുത്തെ പരമോന്നത ജനപ്രതിനിധിയെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്തം. ബാക്കി ആരുടെയും ചുമലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങൾ മന്ത്രിമന്ദിരത്തിൽ കഴിയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല. ആംബുലൻസുകൾ എത്ര സമയം വന്നിട്ട് ഓരോ ജീവനുമായി അവിടെ വന്ന് കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? രാവിലെ എത്ര മണിക്കൂറാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഒന്നിനും ധാരണയില്ല. ഞാൻ മന്ത്രിയാണ്, IT നഗരത്തിലെ ജനപ്രതിനിധിയാണ്, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ മറ്റു ഉപകാരമുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസമായി എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നടത്താനായത്? നിങ്ങൾ ഒരു തവണ വന്നിട്ട് ഈ പ്രദേശത്തിന്റെ ദുരവസ്ഥ കാണാനെങ്കിലും ശ്രമിച്ചോ? നിങ്ങൾ എന്ത് ജനപ്രതിനിധിയാണ്? ഒരു വ്യക്തിയെപ്പറ്റി അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യാത്തതിന്റെ രോഷം തന്നെയാണ്. ഈ രോഷം പലരുടെ മനസ്സിലും ആ നാട്ടിലുണ്ടാകും. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരാൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി? കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാണ്. മന്ത്രി എന്നതിനേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം എന്നത്. ഇത്രയും ദിവസമായിട്ട് ചെളിക്കുളമാണ് അവിടെ, മഴ കണ്ടിന്യൂസ്ലി തുടരുകയാണ്.
വലിയ ദിവസങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല. ആ ട്രാക്ക് നന്നാക്കിയിടാനോ അല്ലെങ്കിൽ അവിടുത്തെ ഗതാഗതം കൃത്യമാക്കാനോ എന്ത് ഇടപെടലാണ്? ഹോം ഗാർഡ് എന്നും പറഞ്ഞ് കുറച്ച് പേര് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുറച്ച് കൈകൊണ്ട് ആക്ഷൻ കാണിക്കാനല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, കാര്യക്ഷമമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിന് അടിയന്തര പ്രാധാന്യത്തിലൂടെ മറ്റു മാർഗങ്ങൾ എന്ത് സ്വീകരിക്കാൻ കഴിയുമെന്ന് അവിടുത്തെ ജനപ്രതിനിധികളുമായി എല്ലാം ബന്ധപ്പെട്ട് നിങ്ങൾ കൂടിയാലോചിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മന്ത്രി മന്ദിരത്തിൽ ഇരുന്നുകൊണ്ട് ഫോണിലൂടെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ മറക്കുന്നതിന്റെ പരിണിത ഫലമാണ് ആ തെരുവിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും എന്തെല്ലാം അത്യാവശ്യങ്ങൾക്കായിരിക്കും ഈ വന്ന് കിടക്കുന്നത്, നിങ്ങൾക്കത് അറിയേണ്ട കാര്യമുണ്ടോ? എന്താ അവിടെ നടക്കുന്നത്, എന്ത് നടക്കുന്നില്ല എന്ന് അറിയാൻ പോലും ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു വലിയ പരാജയമായി നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കഴക്കൂട്ടത്തിന്റെ അവസ്ഥ ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജനരോഷത്തെ തുടർന്ന് വരും കാലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവും. അത്രത്തോളം സങ്കീർണമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രത്തോളം ഗതികേടിലാണ് ജനങ്ങൾ. എന്തുമാത്രം ബുദ്ധിമുട്ട് ദൈനംദിനം അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും വേണ്ടത് അത് കൃത്യമായി ഇടപെടലിലൂടെ നടത്തുകയാണ് ഒരു ഉത്തമനായ ജനപ്രതിനിധി ചെയ്യേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ആരാണ് നിങ്ങളെക്കുറിച്ച് മാർക്കിട്ട് തരേണ്ടത്? ജനങ്ങളല്ലയോ? നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനങ്ങൾ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന വികസന പദ്ധതിയുടെ പേരിൽ വളരെയധികം ശ്വാസം മുട്ടി ജീവിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ ഒരു ശാശ്വത പരിഹാരം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ഉയർന്നാൽ അതിൽ തെറ്റ് പറയാനാകില്ല. കാര്യം അത്രമാത്രം ഗതികെട്ടിട്ടാണ് അവർ ഈ വാചകങ്ങൾ പറയാൻ തയ്യാറാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരുന്നാൽ നന്നായി.